നമസ്കാരം. ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം. BMDയുടെ ലക്ഷ്യം പ്രതിരോധിക്കുക എന്നതാണ്, മറിച്ച് ആക്രമിക്കുകയല്ല. BMDയുടെ ഒന്നാം ഘട്ടം വിജയകരമായി പരീക്ഷിക്കുകയും പൂർത്തിയാക്കുകയും അടുത്തിടെ ചെയ്തിരുന്നു. ബാലിസ്റ്റിക് മിസൈൽ ഉയർന്ന പാതയുള്ള ഒരു അതിതീവ്ര മിസൈലാണ്. അത് തുടക്കത്തിൽ പവർ ചെയ്യപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്നു. താരതമ്യേന ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമാണ് ഇവ വിക്ഷേപിക്കുന്നത്. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെയാണ് സഞ്ചാരപാത. അതേസമയം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു ഉപഭ്രമണത്തിൽ നിന്നാണ് വിക്ഷേപിക്കപ്പെടുന്നത്. 90s തുടക്കത്തിൽ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ വലിയ ഭീഷണി ഇന്ത്യയെ അലട്ടിയിരുന്നു. അതിനാൽ ഭീഷണിയിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിൽ നിന്നോ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി, ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനായി ഒരു മൾട്ടിലെയർഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുവാനും വിന്യസിക്കുവാനും ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം വികസിപ്പിച്ചെടുത്തു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്കെതിരെയുള്ള കവചമായി പ്രവർത്തിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണിത് BMD. ഒരു അഡ്വാൻസ് റഡാർ സിസ്റ്റം, നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനം, സംയോജിത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ എന്നിവയാണ് ഇവയുടെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യയുടെ BMD പ്രാഥമികമായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് വികസിപ്പിച്ചെടുത്തത്. നിരവധി പൊതു സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇനി ഇന്ത്യയുടെ BMDയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഘടകങ്ങൾ ഏതെന്ന് പരിശോധിക്കാം. ഒന്നാമതായി പൃഥ്വി എയർ ഡിഫൻസ്. അന്തരീക്ഷത്തിന് പുറത്തുനിന്ന് വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ വികസിപ്പിച്ചെടുത്ത ആന്റി ബാലിസ്റ്റിക് മിസൈലാണിത്. പൃഥ്വി മിസൈലിനെ അടിസ്ഥാനമാക്കി പരമാവധി 80 km ഉയരത്തിൽ തടസ്സപ്പെടുത്താവുന്ന 2 ഘട്ടങ്ങളുള്ള മിസൈലാണ് PAD. ആദ്യഘട്ടം സോളിഡ് ഇന്ധനമുള്ള എഞ്ചിനും രണ്ടാം ഘട്ടം ദ്രാവക ഇന്ധനവുമാണ്. അടുത്തതായി അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ്. 40 km ഉയരത്തിൽ എൻഡോ അന്തരീക്ഷത്തിൽ ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്ത ഒരു ആന്റി ബാലിസ്റ്റിക് മിസൈലാണിത്. സിലിക്കണൈസ്ഡ് കാർബൺ ജെറ്റ് വാനുകളോടുകൂടിയ സോളിഡ് ഇന്ധന മിസൈലാണ് AAD. മാർഗനിർദ്ദേശം തദ്ദേശീയം, റേഡിയോ ഫ്രീക്വൻസി സീക്കർ ഉള്ള ഇവ PAD സമാനമാണ്. ഇനി പൃഥ്വി ഡിഫൻസ് വെഹിക്കിൾ. DRDO PDV എന്ന രഹസ്യനാമമുള്ള പൃഥ്വി ഇന്റർസെപ്റ്റർ മിസൈൽ വികസിപ്പിക്കുന്നുണ്ട്. ഇത് 2 ഘട്ടങ്ങളുള്ള മിസൈലായിരിക്കും. 2 ഘട്ടങ്ങളും സോളിഡ് പ്രൊപ്പല്ലറുകളാൽ പ്രവർത്തിക്കും. അടുത്തത് പൃഥ്വി ഡിഫൻസ് വെഹിക്കിൾ Mark 2. ഇത് 13 m ഉയരവും 18.87 ടണ്ണുള്ള ഒരു 3-stage മിസൈലാണ്. ഫ്ലെക്സിബിൾ നോസലുകളുള്ള സോളിഡ് റോക്കറ്റ് മോട്ടോറുകൾ ആദ്യ 2 ഘട്ടങ്ങൾ രൂപീകരിച്ചു. എന്നാൽ കിൽ വെഹിക്കിൾ 3rd ഘട്ടമാണ്. അവസാനമായി സ്വാഡ് ഫിഷ് റഡാർ. BMD സിസ്റ്റത്തിനായുള്ള ടാർഗറ്റ് അക്വിസിഷനും ഫയർ കൺട്രോൾ റഡാറുമാണ് ഇവ. നോ ഫസ്റ്റ് യൂസ് പോളിസിയാണ് ഇന്ത്യ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശത്രു രാജ്യം ഒരു ആണവ പ്രൊജക്ടിൽ വിക്ഷേപിച്ചാൽ തിരിച്ചടിക്കാൻ ശക്തമായ BMD രാജ്യത്തിന് അവസരം നൽകുന്നു. ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് ശത്രുതാപരമായ ആണവ രാജ്യങ്ങളുണ്ട്. മുൻകൂട്ടി ഇവയെല്ലാം പ്രതിരോധിക്കാൻ രാജ്യം ആദ്യം പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് പ്രായോഗികമാണ്. BMD ശത്രുരാജ്യത്തിന് ആണവാക്രമണം നടത്താനുള്ള പ്രോത്സാഹനം ക്രമാതീതമായാണ് കുറയ്ക്കുന്നത്. ഒരു തദ്ദേശീയ സംവിധാനം വികസിപ്പിച്ചാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ ഇറക്കുമതിവിൽ കുറയും. BMDക്കായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ മറ്റു മേഖലകളിൽ ഉപയോഗിക്കുകയും ചെയ്യാം.